മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരെയാണ് നരഭോജികൾ എന്ന് പറയുന്നത്. നരഭോജി എന്ന പേര് കേൾക്കുമ്പോൾ ഭയം മാത്രമേ മനുഷ്യർക്ക് എന്നും ഉണ്ടായിട്ടുള്ളൂ. ആ വാക്കിൻ്റെ ഉത്ഭവം തിരിയുന്നവർ എത്തിച്ചേരുക സ്പാനിഷ് കൊളോണിയൽ മോഹങ്ങളുമായി ഇറങ്ങിത്തിരിച്ച ക്രിസ്റ്റഫർ കൊളംബസ് എന്ന നാവികൻ്റെ കപ്പലിലാകും. ഇന്ത്യ തേടിയിറങ്ങിയ കൊളംബസ് പക്ഷേ 1493 എത്തിച്ചേർന്നത് വെസ്റ്റ് ഇൻഡീസ് കരീബിയൻ ദ്വീപുകളിലായിരുന്നു. അധിനിവേശത്തിൻ്റെ മികച്ച സാധ്യത കണ്ട കൊളംബസ് കുറെ കെട്ട് കഥകളുമായാണ് യൂറോപ്പിലേക്ക് മടങ്ങിയത്. ആ കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കരീബിയൻ ജനത മനുഷ്യരെ കൊന്നു തിന്നുന്ന നരഭോജികൾ ആണെന്നത്. പിന്നീട് കരീബിയൻ ദ്വീപുകളിലെത്തിയ ഓരോ യൂറോപ്യൻ സഞ്ചാരിയും കൊളംബസിൻ്റെ കഥകൾ സത്യമാണെന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്തു. ചിലർ മനുഷ്യരെ കൊന്നു തിന്നുന്ന നരഭോജികളെക്കുറിച്ച് പുസ്തകങ്ങൾ വരെ എഴുതി. ആ പുസ്തകങ്ങളിൽ മനുഷ്യൻ്റെ കൈയും കാലും കനലിൽ ചുട്ടെടുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പോലും ഉണ്ടായിരുന്നു. മനുഷ്യമാംസം ആസ്വദിച്ച് കഴിക്കുന്ന നഗ്നകളായ സ്ത്രീകളും അവരുടെ കുട്ടികളുമെല്ലാം അതിൽ രൂപങ്ങളായി തെളിഞ്ഞു. അങ്ങനെ ഒരു വലിയ ഗോത്രജനത മുഴുവൻ നരഭോജികളായ പ്രാകൃതരായി യൂറോപ്യന്മാരുടെ മനസ്സിൽ നിലകൊണ്ടു. കഥകൾ പറഞ്ഞത് ആഹാരത്തിനു വേണ്ടി സ്വന്തം വർഗത്തെ കൊന്നു തിന്നുന്ന പ്രാകൃത മനുഷ്യൻ കരീബിയൻ ദ്വീപുകളിൽ ജീവിക്കുന്നു എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥ ചരിത്രം അധികാരത്തിനു വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന യൂറോപ്യൻ ജനതയെ നവോത്ഥാന നായകരാക്കി ചിത്രീകരിച്ചു. പ്രാകൃതരായ കരീബിയൻ ജനതയെ ഉദ്ധരിക്കാൻ വെള്ളക്കാരൻ ഇറങ്ങിത്തിരിച്ചു. പക്ഷേ കരീബിയൻ ദ്വീപുകളിലേക്ക് സമാധാനത്തിൻ്റെ വചനങ്ങളുമായിട്ടായിരുന്നില്ല വെള്ളക്കാർ കടന്നു ചെന്നത്. ആയുധങ്ങളുമായി അവർ തങ്ങളുടെ അധിനിവേശ മോഹങ്ങൾ നടപ്പിലാക്കിയപ്പോൾ കരീബിയൻ കാടുകൾ മനുഷ്യരക്തം വീണിച്ചു വന്നു. അങ്ങനെ കൊളംബസിൻ്റെ നരഭോജി കെട്ടുകഥ ഒരു വലിയ ജനതയുടെ ജീവിതവും സംസ്കാരവും കവർന്നെടുത്തു. യൂറോപ്പുകാർ അവിടെ കുടിയേറിപ്പാർത്തു. കീഴടക്കേണ്ടുന്ന പ്രത്യേക വിഭാഗം ജനതയെ മാനവികതയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ബോധപൂർവം നടത്തിയ ഒരു പ്രചരണ ഫലമായാണ് നരഭോജികളെന്ന സങ്കല്പം രൂപപ്പെട്ടതാണെന്ന് ഇന്നും പരക്കെ നിലനിൽക്കുന്ന ഒരു വാദമുണ്ട്. കൊളോണിയൽ അധിനിവേശ കാലത്താണ് ലോകവ്യാപകമായി ഇത്തരം കഥകൾ ഏറെ പ്രചരിപ്പിക്കപ്പെട്ടത് എന്നതാണ് ശ്രദ്ധേയം. ഒരു പക്ഷേ ക്ഷാമകാലത്ത് നരഭോജനം നടന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ അവിടെയെത്തിയ യൂറോപ്യർ യാദൃച്ഛികതയെ യുക്തിയും ഭാവനയും സന്നിവേശിപ്പിച്ച് നിറം കലർത്തി അവതരിപ്പിച്ചതുമാവാമെന്നാണ് അമേരിക്കൻ നരവംശ ശാസ്ത്രജ്ഞനായ മാർവിൻ ഹാരിസ് പറയുന്നത്. പുരാതന കാലത്ത് ഒരു പക്ഷേ നരഭോജനം നടന്നിരിക്കാം. എന്നാൽ ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അത്തരമൊരു നിഗമനത്തിലെത്താൻ പ്രയാസവുമാണ്. തെളിവുകൾ തന്നെ കാരണം നരഭോജികളായ മനുഷ്യർ ഉണ്ടെന്ന നമ്മുടെ മുൻവിധികളാണ് നമ്മുടെ ഭയത്തിനും പല കെട്ടുകഥകൾക്കും പിന്നിലെന്നാണ് സാമൂഹിക ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. വില്യം ആരൻസ് തൻ്റെ മാൻ ഈറ്റിംഗ് മിത്ത് എന്ന പുസ്തകത്തിൽ നരഭോജനത്തെക്കുറിച്ചുള്ള കഥകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. മിഷനറിമാരുടെയും സഞ്ചാരികളുടെയും ഒട്ടേറെ നരവംശ ശാസ്ത്രജ്ഞരുടെയും റിപ്പോർട്ടുകൾ വംശീയമായ മുൻവിധികളും കേട്ടുകേൾവികളും കെട്ടുകഥകളും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അതിൽ ഒന്നുപോലും നേർസാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ലെന്നും മറിച്ച് സാംസ്കാരിക ആധിപത്യത്തിനുള്ള പ്രത്യയശാസ്ത്ര ഉപാധി എന്ന നിലയ്ക്ക് പ്രചരിപ്പിച്ചിട്ടുള്ളവയാണെന്നും ഇദ്ദേഹം വാദിക്കുന്നു. സംസ്കാരമുള്ള യൂറോപ്യർ സംസ്കാരശൂന്യനായ അന്യനെ കണ്ടെത്തുകയായിരുന്നു ഈ കെട്ടുകഥകളിലൂടെ. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്ഷാമകാലങ്ങളിൽ നരഭോജനം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതായി ചില റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നരഭോജനത്തിൻ്റെ അസ്തിത്വത്തിലേക്ക് ചൂണ്ടിക്കാട്ടാവുന്ന തെളിവുകളാണ് അവ. 1930 ഉക്രൈനിലും രണ്ടാം ലോകമഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ പട്ടാളക്കാരിലും നാസി ക്യാമ്പുകളിലും ജപ്പാൻ ട്രൂപ്പുകളിലും ചൈനീസ് ആഭ്യന്തര യുദ്ധകാലത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതായി ചില അഭ്യൂഹങ്ങളുണ്ട്. ഇന്ത്യയിലെ പ്രത്യേക വിഭാഗം അഗോരികളെക്കുറിച്ചും ഇത്തരം വിശ്വാസങ്ങളുണ്ട്. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ആന്ത്രോപോഫാഗികൾ യൂറോപ്പിലും മറ്റും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. നെതർലാൻഡ്, യൂറോപ്പ്, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഇന്ത്യ, ചൈന, ന്യൂസിലാൻഡ്, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, സോളമൻ ദ്വീപുകൾ, ന്യൂ കാലിഡോണിയ, ന്യൂ ഗിനിയ, സുമാത്ര, ഫിജി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗോത്രയുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അനുഷ്ഠാനം നിലനിന്നിരുന്നതായി കരുതപ്പെടുന്നു. രണ്ട് തരത്തിലുള്ള നരഭോജനം ഉള്ളതായി കരുതപ്പെടുന്നുണ്ട്.
സ്വഗോത്ര നരഭോജനവും വിഗോത്ര നരഭോജനവും. അതായത് സ്വന്തം ഗോത്രത്തിലെ ആളുകളുടെ ശരീരം മാത്രം ഭക്ഷിക്കുന്നതാണ് സ്വഗോത്ര നരഭോജനം. സ്വന്തം ഗോത്രത്തെ വിട്ട് മറ്റുള്ള ഗോത്രങ്ങളിലെ ആളുകളുടെ ശരീരം ഭക്ഷിക്കുന്നതാണ് വിഗോത്ര നരഭോജനം. സാഹസികനും പത്രപ്രവർത്തകനുമായ വില്യം ബ്യൂറൽ സീബ്രൂക്ക് എന്ന അമേരിക്കക്കാരൻ 1931 എഴുതിയ ജംഗിൾ വോയ്സ് എന്ന പുസ്തകത്തിലാണ് മനുഷ്യമാംസത്തിൻ്റെ രുചിയെപ്പറ്റി ഏറ്റവും വിശദമായി എഴുതപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നത്. പച്ചയായ മനുഷ്യമാംസം കാഴ്ചയിൽ ബീഫ് പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് ചുട്ടെടുക്കുമ്പോൾ ഇളം ആട്ടിറച്ചി പോലെ ചാരനിറമായി മാറുകയും വെന്ത ബീഫിൻ്റെ മണം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. രുചിയുടെ കാര്യമാണെങ്കിൽ സീബ്രൂക്ക് എഴുതുന്നത് ഇങ്ങനെയാണ്: നന്നായി പാകം ചെയ്തു വന്ന കിടാവിൻ്റെ മാംസവുമായി വളരെയധികം അടുത്തു നിൽക്കുന്നു മനുഷ്യമാംസം. എനിക്ക് തോന്നുന്നത് ഭക്ഷണത്തിൽ സാധാരണ അഭിരുചിയും താല്പര്യവുമുള്ള ആർക്കും ഒരു വ്യത്യാസവും തോന്നുകയില്ല എന്നാണ്. ഇത് അയാളുടെ വാക്കുകളാണ്. പക്ഷേ സീബ്രൂക്കിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളെ ചിലർ സംശയിക്കുന്നുമുണ്ട്. അതിന് ചില തക്കതായ കാരണങ്ങളുമുണ്ട്. അദ്ദേഹം ഗ്ലുയോറ എന്ന ഗോത്രത്തിൻ്റെ നരഭോജ ശീലങ്ങളെക്കുറിച്ച് അടുത്തറിയാനാണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് സഞ്ചരിച്ചത്. എന്നാൽ അദ്ദേഹത്തെ ആ ഗോത്രക്കാർ അവരുടെ ചടങ്ങുകളിൽ ഒന്നും തന്നെ പങ്കെടുപ്പിച്ചില്ലെന്ന് പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തുകയുമുണ്ടായി. സീബ്രൂക്കിൻ്റെ ആത്മകഥയിൽ ഫ്രാൻസിലെ ഒരു ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞ ഒരു രോഗിയുടെ ശരീരം കൈക്കലാക്കി താൻ ചുട്ടുതിന്നതായി അവകാശപ്പെടുന്നുണ്ട്. ജംഗിൾ വോയ്സ് എന്ന പുസ്തകത്തിൽ താൻ വിവരിക്കുന്ന നരഭോജന രീതികൾ വെസ്റ്റ് ആഫ്രിക്കയിൽ വച്ചുള്ള അനുഭവമല്ലെന്നും അത് പാരീസിൽ വച്ചുള്ളതാണെന്നും അദ്ദേഹം ഏറ്റുപറഞ്ഞു. വിശ്വാസയോഗ്യത ഇല്ലാതിരുന്നിട്ട് കൂടി സീബ്രൂക്കിൻ്റെ വിശദീകരണങ്ങൾ ഇന്നും വളരെയധികം വിശദീകരിക്കപ്പെടുന്നുണ്ട്. മനുഷ്യമാംസത്തിൻ്റെ രുചിയെക്കുറിച്ചുള്ള ഒട്ടുമിക്ക അഭിപ്രായങ്ങളും വരുന്നത് മാനസിക രോഗികളിൽ നിന്നാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സീരിയൽ കൊലയാളിയായിരുന്ന കാൾ ഡെങ്കെ, അതുപോലെ തന്നെ ജർമ്മൻ കൊലയാളി ആമിറിൻ മെയോസ്. ഈ കാരണം കൊണ്ട് തന്നെ അവരൊന്നും വിശ്വാസയോഗ്യരുമല്ല. ബാക്കിയുള്ള പലതും വളരെ അവ്യക്തവും പരസ്പര വിരുദ്ധവുമാണ്. അധികം മാറ്റമില്ലാത്ത അഭിപ്രായം ചെറിയ കുട്ടികളുടെ മാംസം മുതിർന്നവരുടേതിനേക്കാളും സ്വാദുള്ളതാണ് എന്നതായിരുന്നു. പക്ഷേ അതൊരു അമ്പരിപ്പിക്കുന്ന കാര്യമല്ല. കാരണം പ്രായം കൂടുന്നതിനനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ കൊളോജൻ എന്ന ഹോർമോണിൻ്റെ അളവും വർദ്ധിക്കുന്നു. ഇത് മാംസത്തിൻ്റെ ഉറപ്പും ശക്തിയും വർദ്ധിപ്പിക്കുന്നു. ചിലർ അഭിപ്രായപ്പെട്ടത് കുട്ടികളുടെ മാംസം വളരെയധികം ഇളയതായത് കാരണം അത് മത്സ്യമാംസം പോലെ തോന്നുന്നു എന്നാണ്. ഇതുകൂടാതെ നരഭോജികൾ നരവംശാസ്ത്രജ്ഞരോട് മനുഷ്യമാംസം മധുരമുള്ളത്, കയ്പുള്ളത്, ഇളയത്, ഉറപ്പുള്ളത്, കൊഴുപ്പേറിയത് എന്നിങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്. ഈ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ അവരുടെ പാചക രീതി അനുസരിച്ച് മാറുന്നതായിരിക്കാം. പല ഗോത്രങ്ങളും മരിച്ചവരുടെ മാംസം അത് ചെറുതായി അഴുകിയതിനു ശേഷം മാത്രമേ ഭക്ഷിക്കാറുള്ളത്രേ. ചുടുന്നതും കറി വയ്ക്കുന്നതുമാണ് സാധാരണ കണ്ടുവരുന്ന പാചക രീതികൾ. ചില ഗോത്രവർഗ്ഗക്കാർ മുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർക്കുന്നുണ്ട്. മധ്യ ആഫ്രിക്കയിലെ അസാൻഡേ എന്ന ഗോത്രക്കാർ മനുഷ്യമാംസക്കറിയുടെ മുകളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ശേഖരിച്ച് പിന്നീട് കറികളിൽ ചേർക്കുന്നതിനോ വിളക്കെണ്ണയായോ ഉപയോഗിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണ പസഫിക്കിനടുത്തുള്ള ചില നരഭോജി വംശജർ മനുഷ്യമാംസത്തിൻ്റെ തുണ്ടുകൾ ഇലയിൽ പൊതിഞ്ഞ് തീയിൽ ചുടാറുണ്ട്. സുമാത്രയിലെ നരഭോജികൾ കുറ്റവാളികളെ നാരങ്ങയും ഉപ്പും ചേർത്ത് പാകം ചെയ്ത് വിളമ്പിയതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നരഭോജന കുറ്റത്തിന് പിടിക്കപ്പെട്ടവരുടെ ഇടയിൽ ഓരോരുത്തരും ചില പ്രത്യേക ശരീരഭാഗങ്ങളിൽ മാത്രം താല്പര്യം കാണിക്കുന്നതായി കാണാം. ഫ്ലോറിഡയിലെ റൂഡി യൂജീൻ എന്ന ഒരു അക്രമകാരി അയാളുടെ ഇരയുടെ മുഖം മാത്രമാണ് ഭക്ഷിച്ചത്. സ്വീഡനിലെ ഒരു നരഭോജി ചുണ്ടുകൾ മാത്രമാണ് ഭക്ഷിച്ചത്. ടോക്കിയോയിൽ ഒരു വ്യക്തിയാകട്ടെ ഏറ്റവും ഉയർന്ന ലേലം വിളിക്കുന്നവർക്ക് തൻ്റെ ജനനേന്ദ്രിയം പാകം ചെയ്ത് വിളമ്പിയെന്ന് റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നരഭോജി വംശജരും സമാനമായ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. സീബ്രൂക്ക് വെസ്റ്റ് ആഫ്രിക്കയിലെ നരഭോജികൾ ഇടുപ്പ്, പൃഷ്ഠഭാഗം, വാരിയല്, കൈപ്പത്തി എന്നീ ഭാഗങ്ങൾ മാർദ്ദവമേറിയ ഭാഗങ്ങളായി കണക്കാക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായി അദ്ദേഹം പറയുന്നു. അവർ മറ്റ് അവയവങ്ങളും ഭക്ഷിച്ചിരുന്നു. പക്ഷേ മറ്റുള്ളത് മൃഗങ്ങളുടെ രുചിയിൽ നിന്ന് വ്യത്യാസം അനുഭവപ്പെട്ടിരുന്നില്ല.
19-ാം നൂറ്റാണ്ടിൽ ഫിജിയിലെ നരഭോജികൾ ഹൃദയം, തുടകൾ, മേൽക്കൈ എന്നീ ഭാഗങ്ങൾ കൂടുതലായി ഇഷ്ടപ്പെട്ടിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആചാര പ്രമാണക്കാരായ നരഭോജികൾ ചിലപ്പോൾ രുചിയേക്കാളും പ്രാധാന്യം നൽകിയിരിക്കുക ആ ഭാഗത്തിൻ്റെ പ്രതീകാത്മതയിലായിരിക്കാം. പിഞ്ചുകുട്ടികളുടെ മാംസം ഭക്ഷിക്കുക മൂലം യുവത്വം നിലനിർത്താമെന്നും ഒരു വീരയോദ്ധാവിൻ്റെ ഹൃദയമോ ശക്തനായ പോരാളിയുടെ പേശികളോ ഭക്ഷിക്കുന്നതിലൂടെ മരിച്ച വ്യക്തിയുടെ അഭിലക്ഷണീയമായ ഗുണങ്ങൾ ഭക്ഷിക്കുന്നവന് ലഭിക്കുമെന്നുമുള്ള മൂഢവിശ്വാസങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.